പരിശുദ്ധൻ
നിന്റെ മഹത്വത്തിന്റെ ആധിക്യമുണ്ട്. സ്വർഗങ്ങളും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും പരിശുദ്ധൻ 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 എന്ന് നിന്നോട് നിലവിളിക്കുന്നു. ഞങ്ങളുടെ കർത്താവും ദൈവവുമായതോവേ, നിന്റെ പ്രിയപ്പെട്ട പുത്രന്റെ കരുണകളാൽ ഞങ്ങളുടെ ബലഹീന സ്വഭാവത്തിന്റെ പുതുക്കത്തിനും രക്ഷയ്ക്കുമായി നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ ശുശ്രൂഷിപ്പാൻ നിന്റെ കനിവിനാൽ ഞങ്ങളുടെ ബലഹീനതയെ ശക്തിപ്പെടുത്തേണമേ എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും സങ്കീർത്തനം 96 കുർബാന മിത്രം പേജ് നമ്പർ 58. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ സകല ധുവാസികളുമായുള്ളവരെ, യഹോവയ്ക്ക് പാടുവിൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ സകല ധുവാസികളുമായുള്ളവരെ, യഹോവയ്ക്ക് പാടുവിൻ. യഹോവയ്ക്ക് പാടിയവന്റെ നാമത്തെ വാഴ്ത്തുവിൻ, നാൾതോറും അവന്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവിൻ. ജാതികളുടെ ഇടയിൽ അവന്റെ മഹത്വവും സകല വംശങ്ങളുടെയും ഇടയിൽ അവന്റെ അത്ഭുതങ്ങളും വിവരിപ്പിൻ. യഹോവ വലിയവനും ഏറ്റവും സ്തുതിനുമാകുന്നു, അവൻ സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യൻ. ജാതികളുടെ ദേവന്മാർക്കേ മിഥ്യാമൂർത്തികളത്രേ, യഹോവയോ ആകാശത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. തേജസ്സും അവന്റെ മുൻപിലും ഫലവും ശോഭയും അവന്റെ വിശുദ്ധ മന്ദിരത്തിലും ഉണ്ട്. ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുപ്പിൻ, മഹത്വവും ബലവും യഹോവയ്ക്ക് കൊടുപ്പിൻ. യഹോവയ്ക്ക് അവന്റെ നാമത്തിന് തത്ത മഹത്വം കൊടുപ്പിൻ. തിരുമുൻ കാഴ്ചയുമായി അവന്റെ പ്രാകാരങ്ങളിൽ ചെല്ലുവിൻ. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിപ്പിൻ. സകല ഭവാസികളുമായുള്ളവരെ അവന്റെ മുന്നിൽ നടുങ്ങുവിൻ. യഹോവ വാഴുന്ന ജാതികളുടെ ഇടയിൽ പറവിൻ. ഭൂലോകവും അതാതി ഉറച്ചു നിൽക്കുന്നു, അവൻ ജാതികളെ നേരോടെ വിധിക്കും. ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും സമുദ്രവും അതിന്റെ നിറവും മുഴങ്ങുകയും ചെയ്യട്ടെ. വയലും മതിലുള്ളതൊക്കെയും ആഹ്ലാദിക്കട്ടെ. അപ്പോൾ കാട്ടിലെ സകല വൃക്ഷങ്ങളും ഉല്ലസിച്ച് ഘോഷിക്കും. യഹോവയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ, അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു. ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസതയോടും കൂടെ വിധിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ചെയ്യുമ്പോൾ
Oh.
ഞങ്ങളുടെ അന്തരീന്ദ്രിയങ്ങളെ പ്രകാശിപ്പിക്കണമേ
നിന്റെ കൃപയാലും കരുണകളാലും അവയിൽ നിന്ന് ഞങ്ങളുടെ ആത്മശരീരങ്ങൾ പുതകുന്ന സ്നേഹം പ്രത്യാശ രക്ഷ എന്നിവയെ സംഭരിക്കുവാനും ഞങ്ങൾ ഇടവിടാതെ എല്ലായ്പ്പോഴും നിനക്ക് സ്തോത്രം പാടുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും ദൂഹാദവശായമായുള്ളോവേ ദിവ്യോപദേശത്താൽ നിങ്ങളെ ജ്ഞാനിയാക്കട്ടെ നിങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീരുന്നുവെന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. എന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു എന്ന് അകമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവരും തെളിവായി വരികയും സഹോദരന്മാർ മിക്കപേരും എന്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യമുണ്ട് ദൈവത്തിന്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ അധികം തുനികയും ചെയ്തിരിക്കുന്നു. ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു. ചിലരോ നല്ല മനസ്സോട് തന്നെ അവർ സുവിശേഷത്തിന്റെ പ്രതിഭാവത്തിനായിട്ട് ഞാനിവിടെ കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് അത് സന്തോഷത്തോടെ ചെയ്യുന്നു. മറ്റവരോ എന്റെ ബന്ധനങ്ങളിൽ എനിക്ക് ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് നിർമ്മലതയോടെയല്ല ശാഠ്യകാലത്തിലെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. പിന്നെ എന്ത് നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏത് വിധമായാൽ ക്രിസ്തുവിനെയല്ലോ പ്രസംഗിക്കുന്നത്. അതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഇനിയും സന്തോഷിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയാലും ക്രിസ്തുയേശുവിൻ്റെ ആത്മാവിൻ്റെ സഹായത്താലും അത് എനിക്ക് രക്ഷാകാരണമായി തീരും എന്ന് ഞാൻ അറിയുന്നു. അങ്ങനെ ഞാൻ ഒന്നിലും ലജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം കൊണ്ട് ക്രിസ്തുവിൻ്റെ ശരീരത്തെങ്കിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്നതുപോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എന്നാൽ ജഡത്താൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോടുകൂടി ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുന്നതമല്ലോ. എന്നാൽ ഞാൻ ജഡത്തിലിരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. അങ്ങനെ ഉറച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി തന്നെ ഞാൻ ജീവനോടിരിക്കുമെന്നും നിങ്ങളുടെ എല്ലാവരോടും കൂടി ഇരിക്കുമെന്നും അറിയുന്നു. ലോകത്തിന്റെ പ്രകാശവും സർവത്തിന്റെയും ജീവനുമായ മിശിഹായേ, നിന്നെ ഞങ്ങളുടെ അടുക്കലേക്ക് അയച്ച അനാദിയായ കരുണകൾക്ക് സ്തുതി എന്നേക്കും ആമേൻ. നിന്റെ പ്രമാണത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കുകയും നിന്റെ അറിവിനാൽ ഞങ്ങളുടെ അന്തരേന്ദ്രിയങ്ങളെ പ്രകാശിപ്പിക്കുകയും നിന്റെ സത്യത്താൽ ഞങ്ങളുടെ ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും എല്ലായ്പ്പോഴും നിന്റെ വചനങ്ങളെ അനുസരിക്കുന്നവരും നിന്റെ കൽപ്പനകളെ നിവർത്തിക്കുന്നവരുമായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യുമാറാകണമേ എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും രൂപാദപുരുഷായുമായുള്ളോവേ. തന്റെ മഹത്വത്തിന്റെ ജ്ഞാനത്താൽ മനുഷ്യരെ പ്രകാശിപ്പിക്കുന്നവനെ കർത്താവേ, പരിശുദ്ധവും ദൈവീകവുമായ തിരുവെഴുത്തുകളെ ധ്യാനിക്കുന്നതെന്നെ എന്റെ വിചാരങ്ങളെ പ്രശോഭിപ്പിക്കണമേ എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും നിന്റെ ശിരസിൽ സുഗന്ധതൈലമൊഴിച്ചപ്പോൾ നിന്നിൽ നിന്നും പുറപ്പെട്ടതായ പരിമളം തന്നെ നിന്റെ ബഹുമാനത്തിനും ഞങ്ങളുടെ കടകളുടെയും പാപങ്ങളുടെയും മോചനത്തിനുമായി ഞങ്ങൾ സമർപ്പിക്കുന്നതായ
ഈ സുഗന്ധവർഗത്തോടുകൂടി നൽകണോറാകട്ടെ എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും രൂപാദൃശായുമായതോ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13 അധ്യായം 24 വാക്യം മുതൽ 44 വാക്യം വരെയും അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്തെ നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്നു ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് പോയി കളഞ്ഞു. ഞാർ വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടയവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്നു, യജമാനനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്? പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കൊണ്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിന് അവൻ ഇല്ല, പക്ഷേ കള പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ പിഴുതുപോകും, രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുൻപേ കള പറിച്ചു കൂട്ടി ചുട്ടുകളയേണ്ടതെന്നെ കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് എന്റെ കളപ്പുരയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കുമെന്നും പറഞ്ഞു. മറ്റൊരു ഉപമ അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജൻ കടുകുമണിയോട് സദൃശ്യം, അത് ഒരു മനുഷ്യനെടുത്ത് തന്റെ വായിലിട്ടു. അത് എല്ലാ വിത്തലും ചെറിയതെങ്കിലും വളർന്ന് സസ്യങ്ങളിൽ ഏറ്റവും വലുതായി. ആകാശത്തിലെ പറവകൾ വന്ന് അതിന്റെ കൊമ്പുകളിന്മേൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീരുന്നു. അവൻ മറ്റൊരു ഉപമയും അവരോട് പറഞ്ഞു. സ്വർഗരാജും കുളിച്ച മാവിനോട് സദൃശ്യം, അത് ഒരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പൊളിച്ചു വരുവോളം അടക്കി വെച്ചു. അതൊക്കെയും യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു. ഉപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞില്ല. ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായ് തുറക്കും, ലോകസ്ഥാപനം മുതൽ ഗൂഢമായി ഇത് ഉച്ചരിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാനായി സംഗതി വന്നു. അനന്തരം യേശു പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് വീട്ടിൽ വന്നു. ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്ന് വയലിലെ കളയുടെ ഉപമ തെളിയിച്ചു തരണമെന്ന് അപേക്ഷിച്ചു. അതിനവൻ ഉത്തരം പറഞ്ഞത്, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയൽ ലോകം, നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, കള ദുഷ്ടന്റെ പുത്രന്മാർ. അത് വിതച്ച ശത്രു പിശാച്, കൊയ്ത്ത് ലോകാവസാനം, കൊയ്യുന്നവർ ദൂതന്മാർ. കള കൂട്ടി തീയിലിട്ട് ചുടുമ്പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും, അവർ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചുളയിലിട്ട് കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ശുഭ എല്ലാവർക്കും. പിതാവിനെയും
പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കുമാണ്. കർത്താവ് പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം നാം വായിച്ചു കേട്ടതായ സുവിശേഷ ഭാഗം സ്വർഗരാജ്യം എങ്ങനെയുള്ളതാണെന്നുള്ളതിന്റെ ചില സൂചനകൾ ഉപമകളായി കർത്താവ് പറയുന്നത് നാം ഇവിടെ കേട്ടു. എന്നാൽ ഇന്ന് ആ ഭാഗത്ത് നിന്ന് ഭിന്നമായിട്ട് വേദപുസ്തകത്തിൽ നിന്നുള്ള മൂന്ന് ചോദ്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്നാമത്തെ ചോദ്യം ഉൽപ്പത്തി പുസ്തകം 3:9 വാക്യത്തിലാണ് നാം കാണുന്നത്. ജീവനുള്ള ദൈവം ആദിമ മനുഷ്യരായ ആദമിനോടും ഹവ്വയോടും ചോദിക്കുന്നതായ ഒരു ചോദ്യം, മനുഷ്യ നീ എവിടെ എന്നുള്ളതായ ഒരു ചോദ്യമാണ് ഇന്നേ ദിവസം നമ്മുടെ ഈ വചന ശുശ്രൂഷയുടെ ഭാഗത്ത് നിങ്ങളുമായി ആദ്യമായിട്ട് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നതായ കാര്യം. ആദി മനുഷ്യരായ ആദമും ഹവ്വയും ദൈവസംസർഗത്തിന്റെ തോട്ടം വിട്ട് മരക്കൂട്ടങ്ങളുടെ ഇരുളിൽ ഒളിച്ചിരിക്കുമ്പോൾ യഹോവയായ ദൈവം അവരെ അന്വേഷിച്ചു വന്നുകൊണ്ട് ചോദിക്കുന്നതായ ഒരു ചോദ്യമാണ്, മനുഷ്യ നീ എവിടെ എന്നത്. ഈ മരങ്ങളുടെ ഇരുളിൽ ഞങ്ങൾ പോയി നിന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ദൈവത്തിനെ ഞങ്ങളെ കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന്. നാം പലരും അതുപോലെ തന്നെയാണ്, ചില ഇരുളുകളിൽ ഒളിച്ചു നിൽക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ദൈവം ഞങ്ങളെ കാണുകയില്ല എന്ന ചിന്താഗതിയിൽ ജീവിക്കുന്നവരാണ് ഞാൻ നിങ്ങളുമുണ്ട്. സങ്കീർത്തനകാരൻ പറയുകയാണ്, സ്വർഗവും പാതാളവും സമുദ്രത്തിന്റെ ഏറ്റവും അറ്റവും ഇരുട്ടും വെളിച്ചവും ഒക്കെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ നിന്ന് അന്യമല്ല. നിങ്ങൾ എവിടെ പോയി ഒളിച്ചാലും ദൈവത്തിന്റെ കണ്ണുകൾ നിങ്ങളുടെ മേലുണ്ട് എന്ന് പാടിക്കൊണ്ട് സങ്കീർത്തനകാരൻ പറയുകയാണ് അവിടെ. അതുകൊണ്ട് ഇരുളിനെ ദൈവത്തിനെ മറയ്ക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഇവിടെ ആദിമ മനുഷ്യരായ ആദമും ഹവ്വയും തങ്ങളുടെ മനസാക്ഷിയുടെ കുറ്റബോധത്താൽ ദൈവം അവരോട് പറഞ്ഞത് ചെയ്യരുത് എന്ന് പറയുന്നതായ കാര്യം ചെയ്തപ്പോൾ ഉണ്ടായ മനസാക്ഷിയുടെ കുറ്റബോധത്താൽ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുകയാണ്. അവിടെയാണ് മനുഷ്യ നീ എവിടെ എന്ന ചോദ്യം നാം ആദ്യമായിട്ട് കേൾക്കുന്നത്. വേദപുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ ദൈവത്തിന്റെ മനുഷ്യരോടുള്ള ഒന്നാമത്തെ ചോദ്യമായിട്ട് വേണം നമുക്ക് ഈ ചോദ്യത്തെ കാണുവാനായിട്ട്. താൻ ആയിരിക്കേണ്ട അവസ്ഥയിൽ നിന്ന് വീണുപോയതായ മനുഷ്യനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അവൻ പാപം എന്ന കുറുക്കുവഴിയിലൂടെ ദൈവത്തിന്റെ പറുദീസ അവർക്ക് നഷ്ടമായപ്പോൾ, അല്ലെങ്കിൽ ദൈവ പദ്ധതിയുടെ പൂരണത്തിനായിട്ട് ദൈവത്തിന് വേണ്ടി ആയിരിക്കേണ്ട മനുഷ്യൻ അതിൽ നിന്നൊക്കെ വീണുപോയി അവൻ ഓടിപ്പോകുന്നതായ ഒരു സമയത്ത്, ദൈവദേശത്തിൽ നിന്ന് അന്യമായിട്ട് പോകുന്നതായ സമയത്താണ് ഈ ചോദ്യം നാം ഇവിടെ കേൾക്കേണ്ടി വരുന്നത്. കർത്താവ് പ്രിയരെ, ഇന്ന് മനുഷ്യനെ എവിടെയെന്ന ഈ ചോദ്യം ഇന്ന് നമ്മോട് ഓരോരുത്തരോട് വ്യക്തിപരമായും നമ്മുടെ സഭയോടും ഈ ചോദ്യം ചോദിക്കുന്നു എന്നുള്ളത് നാം ആ ശബ്ദം ഈ അവസരത്തിൽ കേൾക്കുന്നുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. ചിലപ്പോഴെങ്കിലും ചെന്നുപെടാൻ പാടില്ലാത്തതായ ബന്ധങ്ങളിൽ നാം ചെന്നുപെടുന്നതായ സമയത്ത് പലപ്പോഴും മദ്യപാനം ഒക്കെ ഇന്നൊരു സ്റ്റാറ്റസ് സിംബലാണ്. അത് ചെയ്താൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നവരാണ് ഭൂരിഭാഗവും. പക്ഷെ അങ്ങനെയുള്ള സദസ്സുകളിൽ നാം ചെന്നുപെടുന്നതായ ചില സമയത്ത് ലോകം മുഴുവൻ കഷ്ടപ്പെടുമ്പോൾ നാം സ്വന്തം കാര്യം നോക്കിക്കൊണ്ട് നടക്കുന്നതായ സമയത്ത്, ഇങ്ങനെ പല പല സാഹചര്യങ്ങളിൽ ദൈവം നമ്മോട് ചോദിക്കുകയാണ്, മനുഷ്യ നീ എവിടെയാണ് എന്നതായ ഒരു ചോദ്യം. കർത്താവിന് പ്രിയമുള്ളവർ, ഈ ചോദ്യത്തിന് നാം ഉത്തരം നൽകിയേ മതിയാവും. കാരണം പറുദീസയിൽ നിന്നും പുറത്താക്കപ്പെട്ടതായ മനുഷ്യൻ അവന്റെ രക്ഷാ പദ്ധതിയുടെ ആവശ്യത്തിന് വേണ്ടി ജീവനുള്ള ദൈവം തന്നെ തന്റെ ഏകജാതനായ പുത്രനെ അയക്കുകയും മനുഷ്യനെ വീണ്ടെടുക്കുവാനുള്ളതായ അവസാനത്തെ ശ്രമം എന്ന നിലയിൽ അതിന്റെ സമാപനം നാം കാണുന്നത് കാൽവരി ക്രൂശിലെ ആ പരമയാഗത്തിലാണ്. ആ യാഗത്തിന്റെ ഓർമ്മ നാം അനുസ്മരിക്കുന്നതായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെ നാം വന്ന് നിൽക്കുമ്പോൾ നമുക്ക് പറയുവാനായിട്ട് സാധിക്കണം, മനുഷ്യ നീ എവിടെയാണ് എന്ന ചോദ്യത്തിനെ നിന്റെ ജീവനുള്ള ബലി നടക്കുന്നതായ ഈ ബലിപീഠത്തിന്റെ മുൻപാകെയാണ് ഞങ്ങൾ നിൽക്കുന്നത്.
മറ്റെല്ലാ ചിന്തകളെയും നാം മാറ്റിക്കളഞ്ഞുകൊണ്ട് നീ എവിടെയാണ് എന്നുള്ള ചോദ്യത്തിനെ പരിപൂർണമായിട്ട് എന്നെ മുഴുവനായും നിന്നെ തന്നെ സമർപ്പിക്കുവാനായിട്ട് ദൈവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നവരാണല്ലോ നിങ്ങളെല്ലാവരും. അതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. ദൈവാലയത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ സാഹചര്യം മാറിപ്പോകരുത്. ജീവനുള്ള ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ നാം ജീവിക്കുന്നു എന്നുള്ളതായ പരിപൂർണമായ ബോധ്യമാണ് ഈ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരമെന്ന് നാം ഇവിടെ മനസ്സിലാക്കുന്നു. രണ്ടാമത്തെ ഒരു ചോദ്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 4:1 മുതൽ 15 വരെ വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്ന ഒരു ചോദ്യമാണ്, നിന്റെ സഹോദരനായ ഹാബേൽ എവിടെയാണ്? മനുഷ്യ ചരിത്രത്തിലെ ആദ്യ സഹോദരന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതായ ഒരു ചോദ്യമാണ്. വേദപുസ്തക ഭാഷയിലെ മനുഷ്യനോടുള്ള രണ്ടാമത്തെ ചോദ്യവും ഇത് തന്നെയാണ്. സഹോദരന്മാരോടുള്ള ഉത്തരവാദിത്വം വളരെ വ്യക്തമാക്കുന്ന ഒരു ചോദ്യം കൂടെയാണ് ഇത്. ഉൽപ്പത്തി പുസ്തകം നാം മുഴുവനായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ എല്ലാ വിശുദ്ധമായ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ. അവർ തമ്മിലുള്ള തർക്കങ്ങളും യാഗം കഴിക്കുവാനായിട്ട് പോകുന്ന സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ നമുക്കറിയാം. കർത്താൽ പ്രിയമുള്ളവരെ, ദൈവം ചോദിക്കുകയാണ്, നിന്റെ സഹോദരനായ ഹാബേൽ എവിടെയാണ്? ഈ വാക്യത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ സഹോദര ബന്ധങ്ങളെയൊക്കെ നാം വിശകലനം ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മുടെ സഹോദര ബന്ധങ്ങളെ നാം ഒന്ന് ഈ അവസരത്തിൽ പരിശോധിക്കുക. നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ഭവനങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒക്കെയും ഞാനിത് പറയാതെ തന്നെ നിങ്ങൾക്ക് വളരെ വ്യക്തമായ ഉത്തരങ്ങൾ നിങ്ങളുടെ മനസ്സുകളിൽ കാണുമെന്ന് ഞാൻ വിശ്വസിക്കാം. സഹോദരനെ എവിടെയൊക്കെ കൊടുക്കാം, എവിടെയൊക്കെ അപമാനിക്കാം, എവിടെയൊക്കെ നിരാശനാക്കാമോ എന്ന് അന്വേഷിച്ചുകൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഒരുപക്ഷെ കായിന്റെ മനസ്സിൽ വരുന്നതായ പകയും വിദ്വേഷവും അസൂയയും സ്വാർത്ഥതയും ഒക്കെ അവന്റെ സഹോദരനെ കൊന്നുകളയുന്നതിനെ അവനെ അതിന് മുന്നോട്ട് വരുവാനായിട്ട് ഇടയാക്കിയിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ ഇന്ന് നാം പലരും ശാരീരികമായിട്ട് ഇല്ലായ്മ ചെയ്യുന്നില്ലായിരിക്കാം സഹോദരന്മാരെ, പക്ഷേ മാനസികമായിട്ട് ഇല്ലായ്മ ചെയ്യുന്ന തരത്തിൽ പരസ്പരം സംസാരിക്കാതെ വർഷങ്ങളായി നടക്കുന്ന സഹോദരന്മാരെ എനിക്കറിയാം. പരസ്പരം ശത്രുതയോടെ വീക്ഷിക്കുന്നതായ സഹോദരന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പരസ്പരം ഒരു പരിപാടികളിലും ഒന്നിച്ചു വരുവാൻ സാധിക്കാത്ത വിധത്തിലുള്ള തർക്കവും ബഹളവുമായിട്ട് നടക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. കർത്താൽ പ്രിയമുള്ളവരെ, ഈ ചോദ്യം നമ്മെ നമ്മുടെ മുന്നിൽ ഉയർത്തുന്നതായ വലിയതായ വെല്ലുവിളികളുണ്ട്. നിന്റെ സഹോദരനായ ഹാബേൽ എവിടെയെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ഈ ചോദ്യം ഇന്നേ ദിവസം എന്നോട് ചോദിക്കുന്ന ചോദ്യമായിട്ട് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കും. എന്റെ സഹോദരന്മാരെന്ന് എവിടെയാണ്? കർത്താൽ പ്രിയമുള്ളവരെ, ദേശത്തിന്റെ കാവൽക്കാരായി, സഭയുടെ കാവൽക്കാരായി, വിശ്വാസത്തിന്റെ കാവൽക്കാരായി, സഹോദരന്മാരുടെ കാവൽക്കാരായിട്ടാണ് ദൈവജനം നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് മറന്നു പോകരുത്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. കൈയടി യാഗം കഴിച്ചതിന് ശേഷമാണ് സഹോദരനുമായ തർക്കം അവിടെ ആരംഭിക്കുന്നത്. നാം വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നുണ്ട്. നമ്മുടെ സഹോദരന്മാരായിട്ടുള്ള ബന്ധങ്ങളെ ഇന്നേ ദിവസം ഒന്ന് വിശകലനം ചെയ്യുക. തീർച്ചയായിട്ടും ഒരു വിശുദ്ധ ബലി അർപ്പിക്കുവാനായിട്ട് നടന്നു വരുന്ന സമയത്ത് അവരോട് നിരന്നുകൊള്ളണമെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നതായ പ്രധാനപ്പെട്ട കാര്യമാണ്. നിന്റെ സഹോദരൻ എവിടെ എന്ന ചോദ്യത്തിന്റെ വിശ്വാസ സമൂഹം തീർച്ചയായും ഉത്തരം പറഞ്ഞേ മതിയാണ്. അവൻ മുറിവേറെ വീണുകിടക്കുന്നവനാണോ, പാപത്തിന്റെ പടുകുഴിയിലാണോ അവൻ, അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളുടെ വലയിലാണോ, മദ്യത്തിന്റെ ഉപയോഗം മൂലം സാമ്പത്തികമായ അരാജകത്വത്തിലും സന്മാർഗികമായ തകർച്ചയിലും സാത്താന്റെ കെണിയിലോ അവൻ വീണുപോയിട്ടുണ്ടെങ്കിൽ അവനെ വിമോചിപ്പിക്കുവാനായിട്ട് അവനെ അവനാക്കുവാനായിട്ടുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും തിരുസഭയ്ക്കുമുണ്ട് എന്ന് നാം മറന്നു പോകരുത്. രണ്ടാമത്തെ ചോദ്യം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നതായ ആ കാര്യം, നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ എന്ന ആ ചോദ്യത്തിന്റെ വ്യക്തമായ മറുപടികൾ നാം പറഞ്ഞേ മതിയാകും. മൂന്നാമതായിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. 42:3-10 വാക്യമൊക്കെ നാം അവിടെ വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതായ ഒരു ചോദ്യമാണ്, നിന്റെ ദൈവം എവിടെയാണ്? പ്രവാസത്തിലിരിക്കുന്ന കോരഹപുത്രന്മാരോട്
ഓരോഹപുത്രന്മാർ നമുക്കറിയാം ഫയർ ഗ്രൂപ്പാണ് ജെറുസലേം ദേവാലയത്തിൽ നമ്മൾ സങ്കീർത്തന പുസ്തകം പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഓരോഹപുത്രന്മാരോട് അന്യദേശക്കാർ ശത്രുക്കൾ ചോദിക്കുകയാണ്, നിന്റെ ദൈവം ഇന്ന് എവിടെയാണ്? അവർ അടിമകളായിട്ട് പ്രവാസത്തിൽ കഴിയുകയാണ്. ആ പ്രവാസത്തിലേക്ക് വന്നതായ സമയത്ത് കോരഹപുത്രന്മാർ അവരുടെ ജീവനുള്ള യഹോവയെന്ന ദൈവത്തെ പറ്റിയും യെരുശലേം ദൈവാലയത്തെ പറ്റിയും അവരുടെ ആരാധനയുടെ മാധുര്യത്തെ പറ്റിയും ഒക്കെ ദൈവത്തിന്റെ വലിയ കരുതലിനെ പറ്റിയും ഒക്കെ അവർ സന്തോഷത്തോടെ സംസാരിച്ചിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ യെരുശലേമിന്റെ കഴിഞ്ഞ കാലങ്ങളെ അവർ ഓർത്തു പോകുകയാണ്. സങ്കീർത്തനം മുഴുവനായിട്ട് നാം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നു, ഇപ്പോൾ സങ്കീർത്തനക്കാരൻ രോഗത്തിലാണ്, രോഗം കൊണ്ടും ഭേദമില്ല, അടിമത്തത്തിൽ നിന്നുള്ള വിടുതലില്ല. അവൻ കടുത്ത വേദനയിലും രോഗത്തിലും ഉപദ്രവത്തിലുമായി തന്നോട് ദൈവമില്ലാത്ത അന്യദേശക്കാരായ അവന്റെ ശത്രുക്കൾ ചോദിക്കുകയാണ്, നീ ഇത്രയും നാൾ ഉദ്ഘോഷിച്ചതായ, നീ ഇത്രയും നാൾ പാടി പുകഴ്ത്തിയതായ നിന്റെ ജീവനുള്ള യഹോവയായ ദൈവം എവിടെയെന്ന ചോദ്യം ഒരുപക്ഷെ കോരഹപുത്രന്മാരെ തികച്ചും നിരാശയിലാഴ്ത്തുന്നതാണ്. ഇന്ന് ഈ ചോദ്യം എന്റെയും നിങ്ങളുടെയും മുൻപിൽ നിൽക്കുകയാണ്. ഇത് സഭയോടുള്ള ഒരു ചോദ്യമായിട്ട് നാം ഇന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് വളരെ പാരമ്പര്യങ്ങളിൽ വളരെ അഭിമാനം തോന്നുന്നതായ ഒരു സഭാ വിഭാഗമാണ്. മറ്റുള്ളവർ നമ്മോട് ചോദിക്കുകയാണ്, വളരെ പാരമ്പര്യമുള്ള, വളരെ പൗരാണികതയുള്ള, വളരെ സുവിശേഷ പ്രഘോഷണത്തിൽ വളരെ മിടുക്ക് കാട്ടിയിട്ടുള്ളതായ ഒരു സഭ, ഈ സഭയുടെ ഇന്നത്തെ സ്ഥിതിയും ഇന്നത്തെ വിശ്വാസവും എവിടെ എന്നതായ ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഉയർന്നു വരികയാണ്. സങ്കീർത്തനകാരൻ പറയുന്നു, എനിക്കുള്ളതായ ഏക വഴി അന്യദേശത്തിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ എന്റെ വിഷാദം മുഴുവനും പകർന്ന്, എന്റെ സങ്കടവും മുഴുവനും പകർന്ന് സമാധാനയും സ്വസ്ഥതയും സൗഖ്യവും സന്തോഷവും നുകരുക എന്നുള്ളതാണ് ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത്. കർത്താൽപ്രിയരെ, ഇതാണ് ഇന്ന് ഈ സഭയുടെ മറുപടിയായിട്ട് മാറേണ്ടത്. മറ്റുള്ളവർ നമ്മെ പരിഹസിക്കുകയാണ്, ഈ സഭയിൽ നിന്ന് ചുരുങ്ങി 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 ആരും അറിയപ്പെടാത്ത സഭയുടെ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. പല വിവാഹാലോചനകളും വരുമ്പോൾ പല വീട്ടുകാരും വിളിച്ചിട്ട് പറയും, അച്ഛനൊന്ന് പെണ്ണിന്റെ വീട്ടുകാരോട് അല്ലെങ്കിൽ ചെറുക്കന്റെ വീട്ടുകാരോട് ഒന്ന് സംസാരിക്കണം, നമ്മുടെ സഭയെ പറ്റി അവർക്ക് അറിയുകയില്ല. എന്തുകൊണ്ട് ഈ സഭയെ പറ്റി അറിയാതെ പോയി? എന്റെ ഒരു വിലാപമല്ല, വിശ്വാസത്തെ പറ്റി പഠിക്കുന്നതായ സമയത്ത് നാം തീർച്ചയായും സഭയിലെ ഓരോ വിശ്വാസം മനസ്സിലാക്കേണ്ടതായ കാര്യമാണ്. മറ്റുള്ളവർ നമ്മെ പരിഹസിക്കുമ്പോൾ പതറിപ്പോകാതെ ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഉത്തരം തേടുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇത് കേവലം സങ്കീർത്തനകാരന്റെ പ്രശ്നം മാത്രമല്ല, ദൈവം എന്നെ മറന്നിട്ടുണ്ടോ, ദൈവം എന്നെ കൈവിട്ടോ, ഞാൻ ഏകനായി പോയല്ലോ എന്ന തേങ്ങലുകൾ, കരച്ചിലുകൾ എല്ലാ കാലത്തും ഭക്തരുടെ മനസ്സിൽ ഉണ്ടായിട്ടുള്ളതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നാം ഉയർത്തിപ്പിടിക്കുന്നതായ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നതായ സമയത്ത് പ്രശ്നങ്ങളുടെ അഗ്നിജ്വാലകൾ വലിയതായ ജ്വാലയായിട്ട് നമുക്ക് ചുറ്റും ആകാശം കൊണ്ട് ഉയരുന്നതായ സമയത്ത് നിരാശയും വേദനയും കടുത്ത ദുഃഖവും ഒക്കെ ഉണ്ടാകുന്നതായ സമയത്ത് നാം ചിന്തിക്കും, ഞാൻ തനിയെ ആയിപ്പോയല്ലോ എന്ന്. നമ്മുടെ ദൈവം എവിടെയെന്ന് ചിന്തിച്ചു പോയേക്കാം, പലപ്പോഴെങ്കിലും നാം അത് ചോദിച്ചു എന്നും വരാം. നാം വിശ്വസിക്കുന്നതായ നമ്മുടെ ജീവനുള്ള ദൈവം പരിശോധനകളുടെ അഗ്നികൂമ്പാരങ്ങളുടെ നടുവിൽ തന്നെ ജനത്തോടൊപ്പമുണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത്. നാം പഴയ നിയമത്തിൽ വായിച്ചിട്ടുണ്ട്, ശദ്രക്ക മേശ അബേദ്നെഗോ എന്ന മൂന്ന് യുവാക്കളെ തീയിലെറിയുന്നതായ സമയത്ത് നാലാമനായിട്ട് ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യം അവർക്ക് അനുഭവപ്പെടുന്നത് പോലെ. കർത്താൽപ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ തീവ്രമായ വേദനയിലൂടെ തീവ്രമായ നിരാശയിലൂടെ കടന്നുപോകുന്ന സമയത്തൊക്കെയും ഈ നാലാമനായി നിൽക്കുന്നതായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുക എന്നുള്ളതാണ് ഈ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം. നമുക്കറിയാം, ഈ ചോദ്യത്തിന്റെ മറുപടി പറയുക ബുദ്ധിമുട്ടാണ്. പലപ്പോഴും പ്രതികൂലങ്ങളുടെ ഇടയിൽ ശത്രുക്കളായ അന്യദേശക്കാർ, പലരായ വിശ്വാസമില്ലാത്തവർക്കെയും പരിഹസിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മറുപടികൾ നേടേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രിയരെ, ഇന്ന് കേട്ടതായ ഈ മൂന്ന് ചോദ്യങ്ങൾ, മനുഷ്യ നീ എവിടെ എന്ന ചോദ്യവും, നിന്റെ സഹോദരൻ എവിടെ എന്ന ചോദ്യവും, നിന്റെ ദൈവം എവിടെ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടികൾ നമുക്ക് നൽകേണ്ടതുണ്ട്. അങ്ങനെ ശരിയായ മറുപടികൾ നൽകുവാനായിട്ട്
ജീവനുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ആനന്ദത്തോടും സന്തോഷത്തോടും കൂടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് കർത്താവേ നിങ്ങളോട് തന്നെ ഉണ്ടാകണമേ എന്ന് പറഞ്ഞ് അപേക്ഷിക്കുക. കരുണകളുടെ പിതാവേ, ആശ്വാസന്റെയും ദൈവമായവനേ, നിങ്ങൾ നിന്നോട് യാചിക്കുന്നു. നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളെ സൂക്ഷിക്കുന്നവൻ, സർവത്തിന്റെയും പരിപാലനമായവനേ, നിങ്ങൾ നിന്നോട് യാചിക്കുന്നു. ലോകത്തിന്റെയും സൗരയുടെയും സമാധാനത്തിന് യോജിപ്പിന് നിലനിർത്തും വേണ്ടി ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിനും എല്ലാ രാജ്യങ്ങൾക്കും വിശ്വാസത്തോടെ അവയിൽ വസിക്കുന്നവർക്കും വേണ്ടി ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. ഞങ്ങളുടെ വിശുദ്ധാക്കന്മാരായ മാരന്മാർ ഗീവർഗീസ് വാമോനാമൻ കാത്തോലിക്ക പാത്രീസിന്റെയും ആരോഗ്യത്തിനും അവരുടെ കൂട്ട ശുശ്രൂഷകന്മാരായ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. സർവനന്ദയോട് പരിപാലിക്കുന്ന കൃപാലുവായ ദൈവമേ, ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. ശിഷ്യന്മാർക്കും ശമാശന്മാർക്കും സത്യവിശ്വാസികൾക്കും മിശിഹായിലുള്ള ഞങ്ങളുടെ സകല സൗരോദ്ധരത്തിനും വേണ്ടി ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായവനെ, ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, എന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ സമാധാനവും ആശ്വാസവും ഞങ്ങളോട് വർദ്ധിപ്പിക്കുകയും ഞങ്ങളോട് തന്നെ ഉണ്ടാകുകയും ചെയ്യുമാറാകണമേ. നമ്മോടുകൂടെ സമാധാനം ഉണ്ടാകുവാൻ നാം പ്രാർത്ഥിക്കുക. സർവനാമത്തോട് നാം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുക. നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദത്തെ കേൾക്കുവാൻ അപേക്ഷയെ കൈക്കൊള്ളുവാൻ നമ്മോട് തന്നെ ഉണ്ടാകുവാനുമായിട്ട് സർവനാഥനാദേവത്തോട് നാം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുക. നമ്മെ രക്ഷിക്കുന്നവനും ജീവിപ്പിക്കുന്നവനുമായ മിശിഹായുടെ അമ്മ ഭാഗ്യതിയാവശ്യമാർക്കുമറിയത്തിൻ്റെ അവളിൽ വെച്ച് തന്റെ കൃപയാൽ തന്റെ ഇഷ്ടമിൽ തികയ്ക്കുവാൻ തന്റെ സത്യം പൂർത്തിയാക്കുവാനുമായിട്ട് സർവനാഥനാദീവത്തോട് നാം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുക. സ്ഥിരമുള്ള വിശ്വാസത്തിലും സത്യമാനത്തിലും ഈ ലോകത്ത് നിന്ന് കടന്നുപോയ സത്യവിശ്വാസികളായ പിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും ഓർമ്മയ്ക്കായി അവരുടെ കുറ്റങ്ങളെയും ലംഘനങ്ങളെയും ക്ഷമിക്കുകയും മോചിക്കുകയും ചെയ്യുവാൻ തന്നെ പ്രസാദിച്ചവരായ നീതിമാന്മാരുടെയും നിഷ്കപടന്മാരുടെയും കൂടെ ആദരിക്കുവാൻ അവരോഗ്യമാക്കുവാനുമായിട്ട് സർവനാഥനാദേവത്തോട് നാം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുക. ഈ രാജ്യത്തിനും അതിൽ വസിക്കുന്നവർക്കും ഈ പള്ളിക്കും അതിന് വേണ്ടി താല്പര്യപ്പെടുന്നവർക്കും ഈ പട്ടണത്തിനും അതിലെ നിവാസികൾക്കും വിശേഷിച്ച് ഈ നമ്മുടെ കൂട്ടത്തിനും അവൻ തന്റെ കൃപയാൽ നമ്മിൽ നിന്ന് വാളടിമാർച്ച ഭൂകമ്പം കൽമഴാക്ഷാമസംഹാരം ഇത്യാദി ശരീരത്തിന് ഉദരകരമായ എല്ലാ ശിക്ഷകളെയും ഇല്ലാതാക്കുവാനായിട്ട് സർവനാഥനാദിയത്തോട് നാം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുക. ഭയങ്കരമാരോഗങ്ങളാൽ ബാധിക്കപ്പെട്ടവരും ദുരാത്മാക്കളാൽ പരീക്ഷിക്കപ്പെടുന്നവരുമായവർക്ക് നമ്മുടെ കർത്താവും ദൈവമായ നിലയുടെയും സൗഖ്യത്തിന്റെയും ആലാഖയെ അയക്കുവാൻ അവരെ അവരുടെ കൃപയാൽ മുഹൂർത്തത്താൽ അനുഗ്രഹങ്ങളാൽ സന്ദർശിക്കുവാനും ഭേദപ്പെടുത്തുവാനും സൗഖ്യമാക്കുവാനും സഹായിക്കുവാനും ആശ്വസിപ്പിക്കുവാനുമായിട്ട് സർവനാഥനാദീവത്തോട് നാം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുക. പട്ടക്കാരും വിശ്വജനവുമായുള്ളവരെ
അവന് രാജ്യമായി തീരുവാൻ നിങ്ങൾ സർവശക്തനായ കർത്താവായ ദൈവത്തോട് നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും നിലവിളിപ്പിൻ. പിതാവായ ദൈവമുടെ ആശീർവാദം കനിവുള്ളവൻ അനുഗ്രഹമുള്ളവനും തന്റെ മനസ്സിൽ നശിച്ചു പോകുവാൻ ഇഷ്ടമില്ലാത്തവൻ എന്നാൽ അവന്റെ അടുക്കിലേക്ക് തിരിഞ്ഞു വന്ന അവന്റെ ഉപാധി ജീവിക്കുവാൻ പ്രസാദിക്കുന്നവനുമാകൊണ്ട് സർവനാഥനായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുവെന്ന് സർവനാഥനുമായ ദൈവത്തെ പ്രാർത്ഥിക്കുകയും വന്ദിക്കുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുവാൻ ആവശ്യമത്രേ. എന്തുകൊണ്ടെന്നാൽ അവൻ തന്നെ മിശിഹായ നമ്മുടെ ആത്മാക്കൾക്ക് നല്ല പ്രത്യാശയും രക്ഷയും നൽകി അവൻ തന്നെ അവസാനം വരെ തന്നെ കൃപയും അനുഗ്രഹങ്ങളും നമ്മോടുകൂടെ തികയ്ക്കുമാറാകട്ടെ. ഞങ്ങളുടെ പാപങ്ങൾ കൂടാതെയുള്ള ജീവിതവും യാചിക്കുന്നു. സ്നേഹത്തിന്റെ ഐക്യത്തെ ഗുഹാസ്മഹത്തോടെ യാചിക്കുന്നു. ഞങ്ങളുടെ ജീവനെ സഹായിക്കുന്നേയും തന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നേയും യാചിക്കുന്നു. പിതാവിന്റെ അനുഗ്രഹങ്ങളെ തന്നെ വിടാതെ എപ്പോഴും യാചിക്കുന്നു. നാം ഓരോരുത്തരും ദാതാദൈവത്തിന്റെയും ആത്മാക്കളെ പിതാവിനും പുത്രനും ഗുഹാദോഷായിട്ട് ഭരണേൽപ്പിക്കുക. ഞങ്ങളെ കർത്താവായ ദൈവമേ നിങ്കിലേക്ക് ഭരണേൽപ്പിക്കുന്നു. ദൈവമായ കർത്താവേനോട് ഞങ്ങൾ അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. നിന്റെ കൃപ ഞങ്ങളിൽ പൂർത്തിയാക്കുകയും നിന്റെ ദാനം ഞങ്ങൾ വഴിയായി ഒഴുക്കുകയും ചെയ്യണമേ. നല്ലവനും മനുഷ്യസ്നേഹിയുമായുള്ളോവേ, നിന്റെ ദൈവത്വത്തിന്റെ കരുണകളും കനിവും നിന്റെ ജനങ്ങളുടെ കടങ്ങളുടെ മോചനത്തിനും നിന്റെ കൃപയാലും കരുണകളാലും നിനക്കായി തിരഞ്ഞെടുത്ത നിന്റെ ആട്ടിൻ കൂട്ടത്തിലെ എല്ലാ ആടുകളുടെ പാപമോചനത്തിനുമായിരിക്കുമാറാകട്ടെ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും ഗൃഹാദുശായുമായുള്ളോവേ. അനുഗ്രഹിക്കണമേ. കൈവിട്ടനായ നിങ്ങളുടെ ശിരസുകളെ പിടിച്ച് അനുഗ്രഹം കൈക്കൊള്ളു. ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങളെല്ലാവരും ഒന്നായി യോജിച്ച് നിന്റെ കർത്തൃത്വത്തിന്റെ മഹത്തായ ഇഷ്ടത്തെ പ്രസാദിപ്പിക്കുകയും നിരപ്പിക്കുകയും ചെയ്യുന്നതായ നീതിയുടെ സൽപ്രവർത്തികളാൽ നിന്റെ ദൈവത്വത്തെ പ്രസാദിപ്പിക്കുന്നതിനും നിന്റെ കൃപയുടെ സഹായത്താൽ നിനക്ക് സ്തുതി ബഹുമാനവും പുകഴ്ചയും ആരാധനയും ഉയർത്തുന്നതിനും ഞങ്ങൾ യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും ഗൃഹാദുശായുമായുള്ളോവേ. സാപി ബി ക്യാ വരേ
മഹത്വപ്പെട്ട നിന്റെ ത്രിത്വത്തിന് എന്നും എന്നേക്കും ഞങ്ങൾ സ്തുതി ഉയർത്തും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടുകയും തന്റെ മരണത്തിന്റെയും കബറടക്കത്തിന്റെയും പുനരുദ്ധാനത്തിന്റെയും ഓർമ്മയും കൊണ്ടാടുക നമ്മോട് കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്നെ തന്റെ കൃപയാലും കരുണകളാലും ഈ ബലിയെ നമ്മുടെ ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളോവേ നിന്റെ കൽപ്പനപ്രകാരം ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളോവേ നിന്റെ കൽപ്പനപ്രകാരം ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളോവേ നിന്റെ കൽപ്പനപ്രകാരം നമ്മുടെ കർത്താവിന്റെ സ്വർഗത്തിൽ നിന്നുള്ള രണ്ടാം വരവരെ സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവീകവുമായ ഈ രഹസ്യങ്ങൾ വെക്കപ്പെടുന്നു. അവന്റെ സദാ പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ശീഹായി മാതാ കന്യാമറിയത്തിൻ ഓർമ്മ മധുബഹമേ ഉണ്ടായിരട്ടെ. ആദ്യം മുതൽ നീക്കും പ്രിയ ശ്രീഹരി സൃഷ്ടി ശാന്തിക്ക ജനമെല്ലാമാമേനാമേൻ എന്ന് പറയട്ടെ. സ്തുത്യർ വിശുദ്ധ കൂടെ ചൂടും സഹദേ എന്നിവർക്കോടെ താതാ നിന്നോർമ ശരീവർ വലിയവരോടുകൂടെ ആ
സത്യവിശ്വാസത്തിലെ ലോത്ത് നിന്നും കടന്നുപോയവൻ നമ്മുടെ പിതാക്കന്മാർ സഹോദരി സഹോദരന്മാർ പുത്രി പുത്രന്മാർ മിശിഹായെ സ്നേഹിച്ച വിശ്വസ്ത ഭരണാധികാരികൾ എന്നിവരുടെ ഓർമ്മയ്ക്കായി പ്രാർത്ഥിപ്പിച്ചു കിരീടം ധരിപ്പിക്കുന്നാൻ അവരോടുകൂടെ നമുക്കും സ്വർഗരാജ്യത്തിൽ നല്ല ത്യാശിയും ഓഹരിയും അവകാശവും ജീവനും നൽകുന്നതിനായി പ്രാർത്ഥിപ്പിക്കുന്നു. ജീവനുള്ളവരും മരിച്ചവരുമായ എല്ലാവർക്കും വേണ്ടി ഈ കുർബാന അർപ്പിക്കപ്പെടുന്നു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മഹത്വത്തിന്റെ ഭയങ്കരമായ ആസ്ഥാനത്തിന് മുൻപാകെ എന്റെ പാപാവസ്ഥയിൽ നിന്ന് ഈ കുർബാന പ്രസന്ന നമ്മുടെ സഹായത്തിനും രക്ഷയ്ക്കും നിത്യജീവനുമാറ്റിയിരുവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കട്ടെ, മിശിഹ നിങ്ങളുടെ കുർബാന കൈക്കൊള്ളട്ടെ, മിശിഹ നിങ്ങളുടെ പൗരോഹിത്യത്തെ സ്വർഗരാജ്യത്തിൽ പ്രകാശിപ്പിക്കുകയും നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും തന്റെ കൃപയ്ക്കും കരുണകൾക്കുമായി നോക്കിക്കാത്തിരിക്കുന്ന സർവലോകത്തിന് വേണ്ടി നിങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിയിൽ പ്രസാദിക്കുകയും ചെയ്യുമാറാകട്ടെ എന്നേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കുന്നു. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും. ഈ സമയത്ത് തിരുവായിരുന്ന നിന്റെ ദാസീദാസന്മാർക്കും ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ കുർബാന കൈക്കൊള്ളുമാറാകട്ടെ എന്ന് നീക്കും. ആമേൻ. നാം എല്ലാവരും നിർവൃതിയോടും നടുവർപ്പോടും കൂടെ കർത്താവിനോട് ഏറ്റുപറയും അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുക. ശ്രദ്ധയോടുകൂടി നിന്നുകൊണ്ട് ശുദ്ധീകരിക്കപ്പെടുന്ന ഭയഭക്തികര വാരസ്യങ്ങളിൽ നിവർത്തിക്കപ്പെടുന്നവയെ നോക്കിക്കാണുവിൻ. തന്റെ മധ്യസ്ഥയാൾ സമാധാനം വർദ്ധിപ്പിക്കുവാനായി പ്രാർത്ഥിക്കാൻ പുരോഹിതൻ
സമീപിച്ചിരിക്കുന്നു. നിങ്ങളുടെ കണ്ണുകളെ കീഴോട്ട് താഴ്ത്തി നിങ്ങളുടെ മനസ്സിനെ സ്വർഗത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുവിൻ. ഉണർവോടും ഉത്സാഹത്തോടും കൂടി സമയത്ത് അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുവിൻ. ആരും സംസാരിപ്പാൻ തുനിയരുത്. പ്രാർത്ഥിക്കുന്നവൻ തന്റെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കട്ടെ. നിശബ്ദമായും ഭയഭക്തിയോടുകൂടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് നിന്റെ ശവസംസ്കാര ദിവസം നിന്റെ പരിശുദ്ധ ശരീരം നിക്കോദിമോസിന്റെ സുഗന്ധവർഗങ്ങളാൽ പോഷപ്പെട്ടുവല്ലോ. സംസ്കരിക്കപ്പെട്ട നിന്റെ ശരീരത്തെ നിന്റെ ആരാധനക്കാരായി ഞങ്ങളും ആ പരിമള കൂട്ടുകൊണ്ടെന്ന പോലെ സുഗന്ധവർഗങ്ങൾ പൂശുന്നു. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും അത് സൗരഭ്യവാസനയാകുവാണ്ടൊക്കെ വണ്ണം നിന്റെ കൃപയാൽ അനുഗ്രഹിക്കപ്പെടുകയും പരിശുദ്ധമാക്കപ്പെടുകയും രഹസ്യം പൂർണ്ണമാക്കപ്പെടുകയും ഞങ്ങളുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനം കൈവരുത്തുകയും ചെയ്യുമാറാകണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും നമ്മുടെ കർത്താവായ യേശുവും ശീഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ദൈവത്തിന്റെ ഈ കുർബാനാർപ്പിക്കപ്പെടുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ
സ്വർഗവും ഭൂമിയും സ്തുതിയണം ഉന്മയുടെ സ്വഭാവകാലം തന്റെ മഹത്വത്തിൻ പ്രഭയിൽ അലങ്കാരത്താലും നിറഞ്ഞിടുന്നു അത്യുന്നതങ്ങളിലോ ശാന ദാവീദിൻ പുത്രനിലോ ശാന കർത്താവിൻ നാമത്തിൽ വന്നവൻ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ Thank you.
താൽക്കാലിക കൂടാരത്തിൽ ആചാരനായ ഹരോന്റെ ധൂപം പോലെ
യങ്ങളുടെ ധൂപകലശത്തിലെ ഇമ്പമുള്ള ധൂപം നിന്റെ പ്രസാദത്തിനായി തീരുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ ആത്മാക്കളെ ശരീരങ്ങളോടുകൂടി പുതുതാക്കുകയും സൗരഭ്യമുള്ള മൂലങ്ങളുടെയും സുഗന്ധികളായ വാസനാദ്രവ്യങ്ങളുടെയും സൃഷ്ടാവായുവേ, ധാരാളമായ നിന്റെ കരുണ നിമിത്തം നിന്റെ സൃഷ്ടിയോട് നിരന്നുകൊള്ളുകയും ചെയ്യുമാറാകണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും ഞങ്ങളുടെ അന്വേഷണത്തിനായി പുറപ്പെടുകയും ഞങ്ങളുടെ തെറ്റിപ്പോയ അവസ്ഥയെ കണ്ടുപിടിക്കുകയും ഞങ്ങളുടെ തിരിച്ചുവരവിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന നല്ലയിടയനെ, നിന്റെ കൃപയാലും കരുണകളാലും ഞാൻ അറിയുന്നതും അറിയാത്തതുമായ എന്റെ എല്ലാ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവികവുമായ ഈ രഹസ്യങ്ങളുടെ അടുക്കലേക്ക് ഞങ്ങളെ സമീപിപ്പിക്കുന്നു. ഞങ്ങളുടെ ബലഹീനത നിമിത്തം ഞങ്ങൾ യോഗ്യരല്ലാതിരിക്കെ കർത്താവേ ഞങ്ങളോട് എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ പാപങ്ങൾ ധാരാളമാകുന്നു. പ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവികവുമായ ഈ രഹസ്യങ്ങളുടെ അടുക്കലേക്ക് ഞങ്ങളെ സമീപിപ്പിക്കുന്നു. ഞങ്ങളുടെ ബലഹീനത നിമിത്തം ഞങ്ങൾ യോഗ്യരല്ലാതിരിക്കേ ഞങ്ങളോട് കരുണ തോന്നണമേ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ പാപങ്ങൾ ധാരാളമാകുന്നു. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, ഞങ്ങൾ അയോഗ്യരല്ലാതിരിക്കെ നിന്റെ കൃപയുടെ കാരുണ്യം സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവികവുമായ ഈ രഹസ്യങ്ങളുടെ അടുക്കലേക്ക് ഞങ്ങളെ സമീപിപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ
എന്റെ ബലഹീനാവസ്ഥയോടുള്ള
നിന്റെ ധാരാളമായ എല്ലാ പരിപാലനങ്ങൾക്ക് വേണ്ടിയും ഞാൻ നിനക്ക് സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നെന്നേക്കും സർവത്തെയും ശുദ്ധീകരിക്കുന്ന ദോഹദുശായി നിനക്ക് എന്നേക്കും സ്തുതി നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ ഭാഷ വാഫസ് വലാലമാൽമേ നമുക്കെല്ലാവർക്കും ഭയത്തോടും ബഹുമാനത്തോടും കൂടെ നമ്മുടെ രക്ഷിതാവിന്റെ ശരീരത്തിന്റെയും വിലയേറിയ രക്തത്തിന്റെയും രഹസ്യത്തിലേക്ക് സമീപിക്കാം ശുദ്ധ ഹൃദയത്തോടും സത്യവിശ്വാസത്തോടും തന്റെ കഷ്ടാനുഭവത്തെ ഓർക്കുകയും ഉയർത്തിനെ പറ്റി ചിന്തിക്കുകയും ചെയ്യുക എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ ജാതൻ നമുക്ക് വേണ്ടി മനുഷ്യൻ അമർത്തി ശരീരത്തെ ബുദ്ധിയുള്ളതും വിവേകമുള്ളതും അമർത്തിയവുമായ ആത്മാവിനെ എടുത്ത് തന്റെ ജീവിപ്പിക്കുന്ന ന്യായപ്രമാണങ്ങളാൽ തന്റെ വിശ്വകൽപ്പനകളാൽ തെറ്റായ വഴിയിൽ നിന്നും സത്യത്തിന്റെ അറിവിലേക്ക് നമ്മെ അടുപ്പിച്ചു നമുക്ക് വേണ്ടിയുള്ള തന്റെ എല്ലാ പരസ്യ ശുശ്രൂഷകൾക്കും ശേഷം നമ്മുടെ സ്വഭാവത്തിന്റെ ആരോഗ്യം ക്രൂശിൽ പരീക്ഷിക്കപ്പെട്ട് മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ സ്രോതത്തിലേക്ക് കയറി നമ്മുടെ നേരെയുള്ള തന്റെ എല്ലാ കൃപയെയും അവയാകാൻ നോക്കേണ്ടതിന് തന്റെ പരിശുദ്ധ രഹസ്യങ്ങളെ നമ്മെ ഏൽപ്പിച്ചു ആകയാൽ നാം കവിഞ്ഞൊഴുകുന്ന സ്നേഹത്തോടും എളിയ മനസ്സോടും ഇന്നേക്കുമുള്ള ജീവന്റെ ദാനത്തെ കൈക്കൊള്ളുകയും ചെയ്യുക നിർമ്മല പ്രാർത്ഥനയാൽ പ്രത്യേക അനുതാപത്തിന്റെ പ്രത്യാശി സഭയുടെ രഹസ്യങ്ങളിൽ നാം പങ്കാളികളാകുക ഞങ്ങളുടെ പിഴകളിൽ നിന്ന് പിന്തിരിഞ്ഞും ഞങ്ങളുടെ പാപങ്ങളെ പ്രതി ദുഃഖിച്ചും സർവനാഥനായ ദൈവത്തോട് കരുണയും പാപമോചനവും ഞങ്ങളെ യാചിക്കുന്നു ഞങ്ങളുടെ കൂട്ടുകാരോട് പിഴകൾ ഞങ്ങൾ ക്ഷമിക്കുന്നു ദാസന്മാരുടെ പാപങ്ങളെയും കുറ്റങ്ങളെയും മോചിക്കണമേ ഞങ്ങളുടെ മനസ്സാക്ഷികൾ സംശയങ്ങളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും ഞങ്ങൾ വെടിപ്പാക്കുന്നു ദാസന്മാരുടെ പാപങ്ങളെയും കുറ്റങ്ങളെയും മോചിക്കണമേ ഞങ്ങളുടെ ആത്മാക്കൾ പകയിൽ നിന്നും ശത്രുതയിൽ നിന്നും നിർമ്മലമാക്കിക്കൊണ്ട് ദാസന്മാരുടെ പാപങ്ങളെയും കുറ്റങ്ങളെയും മോചിക്കണമേ വിശ്വദിവസം നാം കൈക്കൊള്ളുകയും പരിശുദ്ധാത്മാവിനാൽ സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യുക ദാസിദാസന്മാരുടെ പാപങ്ങളെയും കുറ്റങ്ങളെയും മോചിക്കണമേ നമ്മുടെ മനസ്സിന്റെ യോജിപ്പോടും ചേർച്ചയോടും കൂടെ പരസ്പരമുള്ള ഐക്യതാ രഹസ്യങ്ങൾ നമുക്ക് കൈക്കൊള്ളാം ദാസിദാസന്മാരുടെ പാപങ്ങളെയും കുറ്റങ്ങളെയും മോചിക്കണമേ അവ നിങ്ങളുടെ ശരീരങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനും ഞങ്ങളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്കും ജീവനുമായി തീരുമാറാകട്ടെ നാം പ്രാർത്ഥിക്കുക നമ്മോടുകൂടെ സമാധാനം ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ എപ്പോഴും നിഷ്കളങ്കമായും നിർമ്മല ഹൃദയത്തോടും പ്രസന്നമുഖത്തോടും തിരുമുൻപിൽ നിൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും നിന്നാൽ കരുണയോടെ ഞങ്ങൾക്ക് നൽകപ്പെട്ട ധൈര്യത്തോടുകൂടി ഞങ്ങളെല്ലാവരും ഒന്നിച്ച് നിന്നെ വിളിച്ച് പ്രകാരം പാടും സ്വർഗത്തിലുള്ള ഞങ്ങളുടെ നാഥ നിന്നാമം വിശുദ്ധമാകട്ടെ നിൻരാജ്യം വന്നിടേണേ വേഗം നിൻരാജ്യം വന്നിടേണേ നിൻ ജീവൻ സ്വർഗത്തിലെങ്ങാനും പോ
प्रार्थिक्कुम्
ഉത്തരമരുളേണമേ മുട്ടുള്ളവരിൽ നിന്നും പീഡിതരിൽ നിന്നും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ദാസീദാസരിൽ നിന്നും ദാനങ്ങളും കരുണകളും തടയാത്ത നല്ലവനെ സമ്പന്നവും നിറഞ്ഞൊഴുകുന്നതുമായ നിന്റെ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരമരുളേണമേ സർവനാഥനായ പിതാവും പുത്രനും രൂഹാദേവദൂഷായുമായുള്ളോവേ ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളോവേ വാഴ്ത്തപ്പെട്ട നിന്റെ ക്രിസ്തുവിന്റെ അനാദിയായ കരുണകളെല്ലാം നേരം നിന്നോട് വിളിച്ചപേക്ഷിക്കുന്ന പാപികളും ബലഹീനരുമായ നിന്റെ ദാസീദാസരുടെ മേൽ ചൊരിയണമേ സർവനാഥനായ പിതാവും പുത്രനും രൂഹാദേവദൂഷായുമായുള്ളോവേ നല്ലവനും കരുണ നിറഞ്ഞവനുമായ ഞങ്ങളുടെ ദൈവമേ എല്ലാവരുടെയും മേൽ തന്റെ കൃപയും കരുണയും ചൊരിയുന്നവനെ നിന്റെ സ്നേഹപ്രസാദത്തിന്റെ ദയായി ദാസീദാസരെ ചൊരിയണമേ അനുതാപ ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുന്ന പുതുക്കത്തിന്റെ പ്രത്യാശിനവരെ നീ രൂപാന്തരപ്പെടുത്തേണമേ നിന്റെ പരിശുദ്ധാത്മാവ് ഇവരുടെ ഉള്ളത്തിൽ പുതുക്കേണമേ അതിനാലല്ലോ ഇവർ രക്ഷാനാളിലേക്കായി മുദ്രയിടപ്പെട്ടിരിക്കുന്നത് ശരീരത്തിന്റെയും ആത്മാവിന്റെയും എല്ലാ ശുദ്ധിയിൽ നിന്നും ഇവരെ നീ നിർമ്മലമാക്കണമേ നീതിമാർഗങ്ങളിൽ ഇവരുടെ ജീവിത വഴികളെ നീ ക്രമപ്പെടുത്തേണമേ നിന്റെ രാജ്യത്തിൽ വിശുദ്ധന്മാരോടൊത്ത് പുത്രത്വകാശത്തിലുള്ള ഇവരുടെ വിശ്വാസത്തിന്റെ പ്രത്യാശയുടെ സത്യത്താലും വിമോചനം നൽകുന്ന നിന്റെ രഹസ്യങ്ങളുടെ ആനന്ദത്താലും ഇവരെ നീ സന്തോഷിപ്പിക്കണമേ നിന്റെ കൽപ്പനകൾ കാക്കുന്നതിനും നിന്റെ ഇഷ്ടം കേൾക്കുന്നതിനും നിന്റെ പരിശുദ്ധ തിരുനാമത്തെ പുകഴ്ത്തുന്നതിനും സ്തുതിക്കുന്നതിനും പ്രകീർത്തിക്കുന്നതിനും നിന്റെ കരുണകളുടെ സഹായത്താൽ ഇവരെ ശക്തിപ്പെടുത്തേണമേ സർവനാഥനായ പിതാവും പുത്രനും രൂഹാദേവദൂഷായുമായുള്ളോവേ സേവക്യാ തന്നിടും
സർവജനങ്ങളും കർത്താവിനെ സ്തുതിപ്പിൻ, സർവവംശങ്ങളും അവനെ സ്തുതിപ്പിൻ. എന്തുകൊണ്ടെന്നാൽ തന്റെ കൃപ നമ്മുടെ മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു. സ്ഥിരമായിട്ടും അവൻ എന്നേക്കും കർത്താവാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അനാദി മുതൽ എന്നേക്കും ആമേൻ ആമേൻ. ജനമെല്ലാം ആമേൻ ആമേൻ എന്ന് പറയട്ടെ. ആമേക്ക് പറയുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുക. നമ്മുടെ കർത്താവായ യേശു മസീഹ മുഖാന്തരം സ്വർഗത്തിൽ നമ്മെ ആത്മീയമായ എല്ലാ ആശീർവാദങ്ങളോടുകൂടെ അനുഗ്രഹിക്കുന്നവനും സ്വന്തം രാജ്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയും കുറഞ്ഞു പോകാത്തതും അവസാനിക്കാത്തതും നാശമില്ലാത്തതും ആഗ്രഹിക്കത്തക്കതുമായ സൗഭാഗ്യങ്ങളിലേക്ക് നമ്മെ വിളിക്കുകയും അടുപ്പിക്കുകയും ചെയ്യുന്നവനുമായവൻ ജീവദായകമായ തന്റെ സുവിശേഷത്താൽ തന്റെ അനുഗ്രഹീത ശിഷ്യന്മാരുടെ കൂട്ടത്തോടും അതുമൂലം നമ്മോടും ഇപ്രകാരം അരുളി ചെയ്യുന്നു. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഞാൻ അവനെ അവസാന ദിവസത്തിൽ ഉയർപ്പിക്കുകയും ചെയ്യും. അവൻ ന്യായവിധിയിൽ വരാതെ മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് ഗുണദോഷമായും വാർദ്ധക്യമായും അരുളി ചെയ്തിരിക്കുന്നു. ആകയാൽ അവൻ തന്നെ ഇവിടെ വരികയും തന്റെ ദൈവീകവും ജീവിപ്പിക്കുന്നതും പരിശുദ്ധവും സ്തുതിക്കതക്കതുമായ സുന്ദര രഹസ്യങ്ങളുടെ ശക്തിയാൽ ആഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്ന നമ്മുടെ കൂട്ടത്തെയും സമുദായത്തെയും ജനത്തെയും അനുഗ്രഹിക്കുകയും സൂക്ഷിക്കുകയും ശോഭിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇങ്ങനെ കാണപ്പെടുന്നതോ കാണപ്പെടാത്തതോ ആയ എല്ലാ അപകടങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും കർത്താവിനടുത്ത ശ്രീവായുടെ ജീവനുള്ള അടയാളത്താൽ നിങ്ങൾ മുദ്രയിടപ്പെടുന്നവരും സൂക്ഷിക്കപ്പെടുന്നവരുമാകുവിൻ. അയ്യാ അടിയ യഹോവായേ
ഭക്ഷിക്കുകയും